ലാഡീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗമായ പൂജപ്പുര മണ്ഡപത്തിലാണ്. പൂജപ്പുര മണ്ഡപത്തിൽ എന്താണ് പ്രത്യേകത എന്നല്ലേ എല്ലാവർക്കും അറിയാവുന്നതാണ്. പൂജപ്പുര മണ്ഡപം ഇവിടെ എന്ത് പ്രത്യേകത ഉണ്ടെന്നായിരിക്കും നിങ്ങളത്. കുറച്ച് പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് എന്താണെന്ന് നോക്കാം. പൂജപ്പുര എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ജയിലും കാര്യങ്ങളൊക്കെയാണ്. സെൻട്രൽ ജയിലിന് തന്നെ ഒരുപാട് പ്രത്യേക കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഒന്നുമല്ല, കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു സെൻട്രൽ ജയിലാണ് നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിൽ. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സമയത്ത് ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ കെട്ടിയ ഒരു ജയിലും കൂടിയാണ് നമ്മുടെ സെൻട്രൽ ജയിൽ. അതുകൂടാതെ തന്നെ ഒരുപാട് കലാപരമായിട്ടും ബന്ധപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ പൂജപ്പുര എന്ന് പറയുന്ന ഒരു സ്ഥലം. ഒരു കാലത്ത് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന മൊത്തം ഈ പൂജപ്പുരയിൽ തന്നെയായിരുന്നു. നമ്മുടെ ലാലേട്ടനൊക്കെ ഏറ്റവും അടുത്ത് ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പൂജപ്പുര. ഈ പൂജപ്പുര എന്ന സ്ഥലമേ ഒരു കാലത്ത് ഒരു അതായത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇത് സിനിമയുടെ ഒരു തട്ടകം തന്നെയായിരുന്നു. നമ്മുടെ താരരാജാവായ ലാലേട്ടനൊക്കെ ഒരുപാട് സമയങ്ങൾ ചെലവഴിച്ച ഒരു സ്ഥലം കൂടിയാണ് ഈ പൂജപ്പുര മണ്ഡപവും കാര്യങ്ങളൊക്കെ. അവരൊക്കെ ആ സമയത്തുള്ള സിനിമ ഫിലിം ഡിസ്കഷനും പ്രിയദർശനും മോഹൻലാലും മണിയമ്പിള്ള രാജു എല്ലാം ഡിസ്കഷനെല്ലാം ഇവിടെയായിരുന്നു നടന്നത്. ലാലേട്ടനൊക്കെ ഒരുപാട് സമയങ്ങൾ ചെലവഴിക്കുന്നത് ഈ മണ്ഡപത്തിലും ഈ ഗ്രൗണ്ടിലും ഒക്കെയാണ്. അങ്ങനെ അങ്ങനെ ഒരുപാട് സിനിമകളുടെയൊക്കെ ഭാഗമായി ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ പൂജപ്പുര മണ്ഡപം. അതുകൂടാതെ തന്നെ ഒരുപാട് ഹെഡ് ക്വാർട്ടേഴ്സും ഹെഡ് ഓഫീസുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പൂജപ്പുരയുടെ അടുത്തുണ്ട്. നമ്മുടെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൻ്റെ ഹെഡ് ഓഫീസ് ഇവിടെയാണ്, SBIയുടെ ഹെഡ് ഓഫീസ് ഇവിടെയാണ്, പരീക്ഷ ഭവൻ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം നമ്മുടെ പൂജപ്പുരയിലാണ്. ഇതാണ് നമ്മുടെ പൂജപ്പുര മണ്ഡപം കേട്ടോ. ഇവിടെ ഇതേപോലെ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ട്. ഇത് ആൽമരമല്ലോ, ആൽമരത്തിൻ്റെയൊക്കെ വേറെ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ കീഴിലേക്ക് ആൾക്കാർ ഇഷ്ടംപോലെ ഒന്ന് ഇരിക്കുകയും കിടക്കാറൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു 9 മണി 10 മണിയെല്ലാം കഴിഞ്ഞ് എൻ്റെ ഡ്യൂട്ടി കഴിയും. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഞാനൊക്കെ വന്ന് കൂടുതൽ സമയം തണ്ടേ. ഇതാണ് എൻ്റെ സ്ഥലം, ഇവിടെ വന്ന് ഞാൻ ബാഗും വെച്ച് ഇവിടെ കിടക്കും. പിന്നെ ഒരു 11:30 ആകുമ്പോഴേ നമ്മൾ അടുത്ത ട്രിപ്പൊക്കെ വരുള്ളൂ. പിന്നെ അതുവരെ നമ്മുടെ സ്ഥലം ഇതാണ്. ഈ സ്ഥലത്ത് അധികാരം വന്ന് ഇരിക്കത്തൊന്നുമില്ല. എനിക്കായിട്ട് ഇങ്ങനെ എപ്പോഴും എംറ്റി ആയിരിക്കും. ഇപ്പം എൻ്റെ സാധനങ്ങളെല്ലാം വച്ചിരിക്കുകയാണ്. ഇതേപോലെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വന്ന് ഇരിക്കുക. സാധാരണ ദിവസങ്ങൾ ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ കാലിയായിട്ട്. പിന്നെ ഇവിടെ കുറച്ച് ഫംഗ്ഷൻ എന്തോ നടക്കുകയാണ്, അതാണ് വണ്ടികളൊക്കെ ആണ്. ഇല്ലെങ്കിൽ ഇവിടെ ഒറ്റ മനുഷ്യർ കാണത്തില്ല. രാവിലെ ആയ കോർപ്പറേഷൻകാരെല്ലാം വന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്ത് മണ്ഡപം ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. കൊറോണ കാരണം അകത്താരും കയറാതെ ഭക്ഷണം എല്ലാം കഴിക്കാതിരിക്കാൻ വേണ്ടി അടച്ചിട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ കുറച്ച് പ്രമുഖരുടെ വീടും കാര്യങ്ങളും കൂടെ കാണാം. അത് നമ്മുടെ ഈ പൂജപ്പുരയിൽ തന്നെയാണ്.